ആൻഡ്രോയിഡ് 13 ബീറ്റ 2 ഗൂഗിൾ പ്രഖ്യാപിച്ചു. ഗൂഗിൾ IO കോൺഫറൻസിലാണ് പുതിയ OS അവതരിപ്പിച്ചത്. താമസിയാതെ തന്നെ കോമ്പാക്റ്റബിൾ ആയ പിക്സൽ ഫോണുകളിൽ ആൻഡ്രോയിഡ് 13 ബീറ്റ എത്തും. ചെറിയ ചില മാറ്റങ്ങളുമായാണ് പുതിയ ബീറ്റ പതിപ്പ് ലോഞ്ച് ചെയ്തത്. ഗൂഗിളിന്റെ ആൻഡ്രോയിഡ് ബീറ്റ വെബ്സൈറ്റിൽ നിന്നും പിക്സൽ യൂസേഴ്സിന് ബീറ്റ പതിപ്പ് ഡൗൺലോഡ് ചെയ്യാം. മറ്റ് ചില കമ്പനികളുടെ ചില പ്രീമിയം ഫോണുകളിൽ ആൻഡ്രോയിഡ് 13 ബീറ്റ ലഭ്യമാക്കിയിട്ടുണ്ട്. റിയൽമി GT2 Pro, oneplus 10 Pro തുടങ്ങിയവയാണ് അതിൽ ചില ഫോണുകൾ. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അവസാന ഘട്ടത്തിലാണ് ആൻഡ്രോയിഡ് 13 ഇപ്പോൾ ഉള്ളത്. ഉപയോഗിച്ച് നോക്കി പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കുന്നതിനും പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനുമാണ് ബീറ്റ പതിപ്പ് പുറത്തിറക്കുന്നത്. ബീറ്റ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷമേ OS ഒറിജിനൽ വേരിയൻ്റ് പുറത്തിറക്കുകയുള്ളൂ. ഒട്ടനവധി മാറ്റങ്ങളാണ് ആൻഡ്രോയിഡ് 13 ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആപ്പുകൾ നോട്ടിഫിക്കേഷനുകൾ അയക്കുന്നത് നിയന്ത്രിക്കുന്ന പുതിയ പെർമിഷൻ സെറ്റിംഗ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിയർബൈ ഡിവൈസസുമായി പെയർ ചെയ്യുന്നതിനും ഫയൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിനും പെർമിഷനുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. HDR വീഡിയോ സപ്പോർട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. മെച്ചപ്പെട്ട മെറ്റീരിയൽ യു ഡിസൈനാണ് ലാംഗ്വേജാണ് ആൻഡ്രോയിഡ് 13ലുള്ളത്. തീമുകൾക്കനുസരിച്ച് ഐക്കണുകളുടെ നിറം ക്രമീകരിക്കാൻ ഇതിൽ സൗകര്യമുണ്ടാകും. ടാബ്ലെറ്റുകൾ, ഫോൾഡബിൾ ഫോണുകൾ എന്നിവയ്ക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്യാവുന്ന രീതിയിലാണ് ആൻഡ്രോയിഡ് 13 വരുന്നത്.